गुड मॉर्निंग फ्रेंड्स കഴിഞ്ഞ ക്ലാസ്സിൽ മാസ് സ്പെക്ട്രോമീറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അതിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രധാനമായും ഡിപ്ലോമ കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ മാസ് സ്പെക്ട്രോമീറ്ററും മറ്റൊന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമീറ്ററുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ മാസ് സ്പെക്ട്രോമീറ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നോട്ടിൽ തന്നിരിക്കുന്ന ഫിഗറും ഈ ഫിഗറും തമ്മിൽ കുറച്ച് വ്യത്യാസം കാണും അതും കറക്റ്റായിട്ടുള്ള ഫിഗർ തന്നെയാണ് സെയിം സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത് അല്ലേ മെയിനായിട്ട് ഈ ഫിഗറിൽ എന്തൊക്കെയാണ് കാണുന്നത് അത് നോക്കിയേ ഈ ഭാഗത്ത് നോക്കിയേ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് ഒരു അയോൺ സോഴ്സ് അല്ലേ ഈ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത് അയോൺ സോഴ്സ് എന്ന് പറയുന്നത് പിന്നെ എന്തുണ്ട് രണ്ടാമതായിട്ട് നമുക്കൊരു മാഗ്നറ്റ് കാണാം അല്ലേ ഒരു കർവ്ഡ് മാഗ്നറ്റ് കാണാം പിന്നെ മൂന്നാമതായിട്ട് ഇവിടെ എന്താണ് ഒരു ഡിറ്റക്ഷൻ സ്ലിറ്റും ഒരു ഡിറ്റക്ടറൊക്കെയാണ് കാണുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഒരു അയോൺ സോഴ്സ് ഒരു കർവ്ഡ് മാഗ്നറ്റ് പിന്നെ ഒരു ഡിറ്റക്ഷൻ സിസ്റ്റം അപ്പം നോക്കി നമുക്ക് ഏത് സാമ്പിളാണോ അനലൈസ് ചെയ്യേണ്ടത് ആ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും ഈ പ്രോബ് വഴി നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നോക്കി ഇവിടെ എന്താണ് ഒരു ഫിലമെൻ്റ് കണ്ടോ ഒരു ഫിലമെൻ്റ് കണ്ടു പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് രണ്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനൊരു സ്ലിറ്റ് എ എന്നും രണ്ടാമത്തെ ഇതിനെ സ്ലിറ്റ് ബി എന്നും വിളിക്കാം ഓക്കെ അതിനുശേഷം എന്താണ് ഒരു ട്യൂബ് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ നമ്മൾ ഫിലമെൻ്റ് ഉണ്ട് ഇവിടെ സാമ്പിൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഫിലമെൻ്റ് ഹീറ്റ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ആ നമ്മളിവിടെ കൊടുക്കുന്ന സാമ്പിൾ എന്തായിട്ട് കൺവെർട്ട് ആയിക്കോളും ഹൈ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കൊടുക്കുന്ന സാമ്പിൾ അയോൺസായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടും ഈ അയോൺസിന് നമ്മളെന്ത് ഈ ട്യൂബിനുള്ളിലോട്ട് നമ്മൾ കടത്തിവിടും അതിനൊക്കെയുള്ള എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അയോൺസ് ആണ്ട് ഈ ട്യൂബിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് കടന്നു വരുമ്പോൾ ഇവിടെ മാഗ്നറ്റ് വയ്ക്കുന്നു അല്ലേ രണ്ട് മാഗ്നറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളെന്ത് ചെയ്യാം ആ ഈ കടന്നു വന്ന അയോൺ എന്താകുന്നുണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അല്ലേ സ്പ്ലിറ്റായി പോകുന്നുണ്ട് അതിന് നോക്കി അയോൺസ് ദാറ്റ് ആർ ടു ലൈറ്റ് ബെൻഡ് ടു മച്ച് അല്ലേ ആ വെയിറ്റ് കുറഞ്ഞ അയോൺസ് കൂടുതലായിട്ട് ബെൻഡ് ചെയ്യുന്നു അയോൺസ് ദാറ്റ് ആർ ടു ഹെവി ബെൻഡ് ടു ലിറ്റിൽ അല്ലേ ആ വെയിറ്റ് കൂടിയ അയോൺസ് കുറച്ച് മാത്രം ബെൻഡ് ചെയ്യുന്നു പിന്നെന്ത് ചെയ്യും കുറച്ച് അയോൺസ് ഇതേ ഡയറക്റ്റ് വന്ന് നമ്മൾ ഡിറ്റക്ടറിൽ വരുന്നു ഉള്ളി അയോൺസ് ഓഫ് ദ റൈറ്റ് മാസ് ക്യാൻ എൻ്റർ ദ ഡിറ്റക്ടർ ഓക്കെ പിന്നെ അടുത്ത് ഇവിടെ ഡിറ്റക്ടറാണ് ഇവിടെ എന്താണ് അതിൻ്റെ റെക്കോർഡിങ്ങാണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ദ ഹീറ്റർ ടങ്സ്റ്റൻ ഫിലമെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻ ഇലക്ട്രോൺ ബീം അല്ലേ ഇവിടെ നമ്മളൊരു ടങ്സ്റ്റൻ ഫിലമെൻ്റാണ് കൊടുത്തേക്കുന്നത് ഈ ടങ്സ്റ്റൻ ഫിലമെൻ്റ് എന്താണ് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഇലക്ട്രോൺ ബീം ഉണ്ടാകുന്നുണ്ട് വിച്ച് പാസസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് എ ആൻഡ് ബി A difference in electric potential between A and B pulls ions out of the beam, so they pass through the slit B. The ion beam then enters the space with magnet where it is deflected by several angles. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളിവിടെ സാമ്പിളിനെ ഈ പ്രോബ് വഴി ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു അപ്പം നമുക്ക് സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആവാം ലിക്വിഡ് സ്റ്റേറ്റ് ആവാം ഗേഷ്യസ് സ്റ്റേറ്റ് ആവാം ഈ മൂന്ന് സ്റ്റേറ്റിലുള്ള ഏത് സാമ്പിൾ വേണോ നമുക്ക് കൊടുക്കാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ അയോൺസായിട്ട് കൺവെർട്ട് ചെയ്യണം ഇപ്പോൾ സോളിഡോ ലിക്വിഡോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫസ്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവെർട്ട് ചെയ്യണം അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഒരു ഫിലമെൻ്റ് ഉപയോഗിക്കുന്നത് ഈ ഫിലമെൻ്റ് വെച്ച് ഹൈ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പിൾ ആദ്യം ഗേഷ്യസ് സ്റ്റേറ്റിലാവുകയും ദെൻ അതിനുശേഷം അത് അയോൺസായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ എം എന്ന് പറയുന്ന ഒരു സാമ്പിളാണ് ഇഞ്ചക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹൈ ഹീറ്റ് കൊടുക്കുമ്പോൾ ഫിലമെൻ്റ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് വഴി ഹൈ ഹീറ്റ് കൊടുക്കുമ്പം ഈ നമ്മൾ എടുത്തേക്കുന്ന എം എന്ന് പറയുന്ന സാമ്പിൾ എം പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോണായിട്ട് മാറും എങ്ങനെയാണ് എം എന്ന് പറയുന്ന സാമ്പിൾ ഈ ഇലക്ട്രോൺ ബീം കൊടുക്കുമ്പോൾ എം പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണും നമ്മളെടുത്ത ഈ സാമ്പിൾ എം എന്ന് പറയുന്ന സാമ്പിൾ എം പ്ലസ് എന്ന് പറയുന്ന ഒരു അയോണായിട്ട് കൺവെർട്ട് ചെയ്യും അതായത് അതൊരു ചാർജ്ഡ് പാർട്ടിക്കിളായിട്ട് മാറും അതിനുശേഷം നമ്മളെന്ത് ചെയ്യും നമുക്ക് ഇവിടെ സ്ലിട്ട് എയും ബിയും ഉണ്ട് ഈ ഇവിടെ ഇപ്പോൾ എന്തായി സാമ്പിൾ അയോണായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടു അയോണിന് ഒരു ചാർജ് വന്നു ആ ചാർജായിട്ടുള്ള സാധനം ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക
ഇവിടെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ പ്ലേറ്റുകൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിൻ്റെ പോസിറ്റീവ് എം പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലോട്ട് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, എം പ്ലസ് നിൽക്കുന്നു, ഇവിടെ ഒരു മൈനസ് ചാർജ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവായിട്ടുള്ള അയോൺ ഇതിനുള്ളിലോട്ട് അട്രാക്റ്റഡ് ആവും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ ട്യൂബിനുള്ളിലേക്ക് കടന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന് എം പോസിറ്റീവ് ചാർജ് എന്നുള്ളതിന് നമ്മളൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, റിപ്പൽ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം നിങ്ങളെ സ്കോപ്പ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സംഭവം ആദ്യം സാമ്പിൾ കൊടുക്കുന്നുണ്ട്, സാമ്പിൾ അയോണായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ട്. ഈ കൺവെർട്ട് ചെയ്യപ്പെട്ട അയോൺ നമ്മൾ ഈ ട്യൂബിനുള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അട്രാക്റ്റ് ചെയ്യുന്ന അയോൺ ഇവിടെ വരുമ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇൻ എ മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ മാസ് സ്പെക്ട്രോൺ അയോൺസ് ലിവിങ് ദ അയോൺ സോഴ്സ് ആർ ആക്സിലറേറ്റ് ടു എ ഹൈ വെലോസിറ്റി. ദ അയോൺസ് ദെൻ പാസ് ത്രൂ എ മാഗ്നറ്റിക് സെക്ടർ ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ അയോൺ മോഷൻ. വെൻ ആക്സിലറേഷൻ ഈസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്, ദ ഓബ്ജെക്ട്സ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് ദ ഓബ്ജെക്ട് ട്രാവൽസ് ഇൻ എ സർക്കുലർ പാത്ത്. ഇവിടെ നമ്മൾ അയോൺ വന്നിട്ടുണ്ട്. അയോൺ വരുമ്പോൾ അയോണിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എങ്ങനെയാണ്, ഇതാണ് അയോണിൻ്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വരുന്ന അയോണിൻ്റെ വെലോസിറ്റിക്ക് വ്യത്യാസം വരില്ല, ഈ വരുന്ന വെലോസിറ്റിക്ക് വ്യത്യാസം വരില്ല. പക്ഷേ അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഡയറക്ഷൻ എന്താവും, ഒരു സർക്കുലർ പാത്ത് ആവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെൻ ആൻ ആക്സലറേഷൻ അപ്ലൈഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് മോഷൻ, ദ ഓബ്ജെക്ട്സ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് ദ ഓബ്ജെക്ട് ട്രാവൽസ് ഇൻ എ സർക്കുലർ പാത്ത്. ഓക്കെ, എ മാഗ്നറ്റിക് സെക്ടർ എ ലോൺ വിൽ സെപ്പറേറ്റ് അയോൺസ് അക്കോർഡിംഗ് ടു ദെയർ മാസ് ടു ചാർജ് റേഷ്യോ. അതാണ്, അപ്പോൾ ഈ മാഗ്നറ്റിക് സെക്ടറിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ മാസ് ടു ചാർജ് റേഷ്യോ അടിസ്ഥാനമാക്കിയത് സെപ്പറേറ്റഡ് ആവും. ഒള്ളി അയോൺസ് ഓഫ് എ സിംഗിൾ മാസ് ടു ചാർജ് വാല്യൂ, എം ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ മാസ് ടു ചാർജ് വാല്യൂ, വിൽ ഹാവ് ദ പ്രോപ്പർ ട്രജക്ടറി ലീഡിങ് ടു ദ എക്സിറ്റ് സ്ലിറ്റ് എഹെഡ് ഓഫ് ദ ഡിറ്റക്ടർ. ബൈ ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അയോൺസ് വിത്ത് ഡിഫറിങ് മാസ് ടു ചാർജ് വാല്യൂസ് ആർ ബ്രോട്ട് ടു ഫോക്കസ് അറ്റ് ദ ഡിറ്റക്ടർ സ്ലിറ്റ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ മാസ് ടു ചാർജ് റേഷ്യോയിൽ ഈ അയോൺസ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, അതായത് എച്ച്, നമുക്ക് വേരി ചെയ്യാൻ കഴിയും. അത് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഏത് മാസമാണോ നമുക്ക് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് ആ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എച്ച് എന്ന് പറയുന്ന വാല്യൂവിനെ വേരി ചെയ്തിട്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അയോൺസ് മാത്രം ഇവിടെ വന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് വണ്ണ്, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ, സ്റ്റെപ്പ് ഫോർ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് തന്നേക്കുന്നത്. അതിൽ സെയിം തന്നെയാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ദ സാമ്പിൾ ഈസ് വേപ്പറൈസ്ഡ് ആൻഡ് ദെൻ അയോണൈസ്ഡ് ബൊംബാർഡിങ് ഇറ്റ് വിത്ത് ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ്. ദ ഇലക്ട്രോൺ ബീം നോക്സ് ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മോളിക്യൂൾ ആൻഡ് ഫാൻ ഇൻജക്റ്റഡ് സാമ്പിൾ. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സാമ്പിളിനെ അയണൈസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്, ദർ ഈസ് എ പെയർ ഓഫ് ഓപ്പോസിറ്റീവ്ലി ചാർജ് എനർജീസ് റിപ്ലൈഡ് ഇൻ ദ അയണൈസേഷൻ ചേംബർ. ദ പോസിറ്റീവ്ലി ചാർജ്ഡ് വൺ കാസസ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ടു ആക്സിലറേറ്റ് ഇൻ ദ അനലൈസർ ടു. അപ്പോൾ നമ്മൾ അയോൺസ് ഉണ്ടായ അയോൺസിനെ നമ്മൾ അനലൈസർ ട്യൂബിലോട്ട് കടത്തിവിടണം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത്. എന്താണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മളതിനെ അനലൈസർ ട്യൂബിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അടുത്ത സ്റ്റെപ്പ് ത്രീയിൽ പറയുന്നത് അനലൈസർ ട്യൂബ് ഈസ് സറൗണ്ടഡ് ബൈ എ കർവ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് കോസസ് ദ പാത്ത് ഓഫ് ദ ആനയോൺ ടു ബി ഡിഫ്ലക്റ്റഡ് ഇൻ പ്രപ്പോർഷൻ ടു ഈസ് മാസ് ടു ചാർജ് റേഷ്യോ. പറഞ്ഞത് തന്നെയാണ്, ആ നമ്മൾ നേരൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, അത് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, മാസ് ടു ചാർജ് റേഷ്യോയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്റ്റെപ്പ് ഫോർ, ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വേരീഡ് ഇൻ ഇൻക്രിമെൻറ്റ്സ് ടു പ്രൊഡ്യൂസ് എ മാസ് സ്പെക്ട്രം. ദ പീക്സ് ഗീവ്സ് ദ മാസ് റേഷ്യോ ആൻഡ് ദെയർ ഹൈറ്റ്സ് ഗീവ് ദ പ്രപ്പോർഷൻ ഓഫ് അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ്.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെക്കോർഡ് ചെയ്ത് നമുക്ക് ഒരു റെക്കോർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റെക്കോർഡിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പീക്ക് കാണിക്കുന്നത്, പീക്ക് വാല്യൂ കാണിക്കുന്നത് എന്താണ്? ദ പീക്ക് വാല്യൂ എന്നു പറയുന്നത് എന്താണ്? മാസ് റേഷ്യോ ആൻഡ് ദെയർ ഹൈറ്റ് ഗീവ് ദ പ്രപ്പോർഷൻ ഓഫ് അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന മാസ് സ്പെക്ട്രത്തിലുള്ള പീക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? മാസ് റേഷ്യയും അതുപോലെ അതിൻ്റെ ഹൈറ്റ് കാണിക്കുന്നത് എന്താണ്? പ്രപ്പോർഷൻസ് ഓഫ് അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് മാസസ്സുമാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ മാസ് സ്പെക്ട്രോമീറ്റർ. മെയിനായിട്ടും എന്താണ്, ഒരു അയോൺ സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു അനലൈസർ സിസ്റ്റം ഉണ്ട്, പിന്നെ ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ട്. ഈ മൂന്ന് സിസ്റ്റമാണല്ലോ ഒരു മാസ് സ്പെക്ട്രോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ, ഒരു മാസ് സ്പെക്ട്രോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ടുള്ളത് ഒരു അയോൺ സോഴ്സ്, രണ്ടാമത്തെ അനലൈസർ, മൂന്നാമത്തത് അയോൺ ഡിറ്റക്ഷൻ സിസ്റ്റം. നോക്കിയേ, ആ മൂന്ന് സിസ്റ്റം തന്നെയല്ലേ ഇവിടെയും കാണിച്ചേക്കുന്നത് അല്ലേ? ഒരു അയോൺ സിസ്റ്റം, ഒരു അനലൈസർ സിസ്റ്റം, പിന്നെ ഒരു ഡിറ്റക്ടർ സിസ്റ്റം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമീറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.